ഒരു വീട്ടിൽ മരണം നടന്നാൽ ഒരു വർഷം പൂർത്തിയാകുന്നത് വരെ വീട്ടിൽ വിളക്ക് വയ്ക്കാനോ ഓണം വിഷു തുടങ്ങിയവ ആഘോഷിക്കാനോ പാടില്ല എന്നും വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും മുതിർന്ന ആളുകൾ പറയുന്നു. ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? എന്തിനായി മുതിർന്നവർ ഇങ്ങനെ പറയണമെന്നാണ് മനസ്സിലാവാത്തത്? ആവശ്യം എന്താന്ന് മനസ്സിലാവുന്നില്ല. ഒരു വീട്ടിൽ മരണം നടന്നാൽ വിളക്ക് കെടുത്തരുത്. എത്ര ദിവസമാണോ നമ്മൾ പിണ്ഡദാനം ചെയ്യുന്ന ദിവസങ്ങൾ അത്രയും ദിവസം വിളക്ക് കെടുത്തരുത്. പിന്നെയല്ലേ കത്തിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് കത്തിക്കണത്? കെടുത്തിട്ടില്ല ചെ പിന്നെ കത്തിക്കണം. ഈ കെടുന്ന അവസ്ഥയിൽ കെടുത്തുന്ന അവസ്ഥയിലാണല്ലോ സന്ധ്യയ്ക്ക് കൊളുത്തേണ്ടുന്നത്. അങ്ങനെ കെടുന്നില്ല, നമ്മൾ എണ്ണ ഒഴിച്ച് കത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശേഷവും ഇല്ല. ദിവസം ഉള്ളതുപോലെ സന്ധ്യാവന്ദനങ്ങളും ക്രിയകളും എല്ലാം വേണം. പൂജകൾ, ഹോമങ്ങൾ, പാഠങ്ങൾ, ജപങ്ങൾ എന്തൊക്കെ അനുഷ്ഠിച്ച് വരുന്നുണ്ടോ അതൊക്കെ വേണം. ഒരാൾ മരിച്ചു ഒരു കൊല്ലം ചെയ്യാൻ പാടില്ല എന്ന് ആരും എവിടെ ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ കുറേ ഉണ്ട്. ഇതൊക്കെ കടന്നുകൂടിയിട്ട് സദാചാരങ്ങളൊന്നും വേണ്ടാന്നായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് പാടില്ല, ഇത് പാടില്ല, ഈ നല്ല കാര്യങ്ങൾ പാടില്ല പാടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ നിന്ന് വിലക്കപ്പെടുന്നൊരു സമൂഹം മറ്റ് പലതിനാൽ ആകർഷിക്കപ്പെടുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. ഇങ്ങോട്ട് പോരൂ, ഞങ്ങളിൽ ഒരു വിലക്കും ഇല്ല കേട്ടോ, അങ്ങോട്ട് വന്നോളൂ. അതുകൊണ്ട് സത്കർമ്മങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ല. ശ്രദ്ധിക്കേണ്ടത് ശ്മശാനകർമ്മം പ്ലസ് 10, 11, 15 എന്നീ ക്രമത്തിൽ 11 ദിവസം, 12 ദിവസം, 16 ദിവസം എന്നൊക്കെ പിണ്ഡദാനം ചെയ്യുന്ന പല സമൂഹങ്ങളും നമ്മുടെ ഇടയ്ക്കുണ്ട്. അപ്പോൾ പരിപൂർണമായ ശ്രദ്ധയോടുകൂടി പിതൃയജ്ഞത്തിൽ തന്നെ വ്യാപരിക്കേണ്ടുന്ന അത്രയും ദിവസങ്ങളിൽ ദേവതായജ്ഞങ്ങൾ ചെയ്യേണ്ടതില്ല. ദൈവയജ്ഞം അത്ര ദിവസം ചെയ്യേണ്ട. അത് കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായിട്ട് പിറ്റേന്ന് മുതൽ തുടങ്ങിയിരിക്കണം ദൈവയജ്ഞങ്ങൾ. മുടക്കാൻ പാടില്ല. പിന്നെ ചില സമ്പ്രദായങ്ങളിൽ ചിലർ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദീക്ഷ സ്വീകരിക്കാറുണ്ട്. തീർത്തും പിതൃയജ്ഞത്തിൽ തന്നെ ഒരു വർഷം വ്യാപരിച്ച് ആ സമയത്ത് ഒരു ദേവയജ്ഞവും ചെയ്യാതെ കഴിയുന്ന ചില സമ്പ്രദായക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വിഷയം ശ്രദ്ധിക്കണം. വീട്ടിൽ അതൊക്കെ ഏറ്റെടുത്ത് നടത്താൻ വേറെ ആളുണ്ട്, അവയ്ക്ക് മുടക്കമില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആചാരലോപങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കട്ടെ എന്ന് പറയുന്നു.